ഇതിൽ എങ്ങനെയുണ്ട് ഹിബ? അപ്പോ ഇന്ന് എന്തായാലും നമ്മള് ഒരു പവർ ആയിട്ട് വന്നിരിക്കുകയാണല്ലേ ഹിബ. ഇന്ന് ഹിബക്ക് വളരെയേറെ ഒരു സന്തോഷമുള്ളതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരാളെ നോക്കൂ, നോക്കൂ. എന്തൊരു അവതാറിലുള്ള മറ്റേ സാധനങ്ങളെ പോലെ നോക്കൂ. ഗൈസ്, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, അന്ന് ഹിബയുടെ ബർത്ത്ഡേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, അന്ന് ഞാൻ മറന്നുപോയി ഗൈസ്. ഹിബന്റെ ബർത്ത്ഡേ ഞാൻ അന്ന് നമ്മളെ അളിയന്റെ നിക്കാഹൊക്കെ ആയിട്ട് വളരെ തിരക്കിലായപ്പോ ഞാൻ ഹിബന്റെ ബർത്ത്ഡേ ഞാൻ മറന്നുപോയി. അപ്പൊ എന്തായാലും അതിലെനിക്ക് വളരെ സങ്കടമുണ്ട്. അപ്പൊ ഹിബ ചോദിച്ച് എനിക്കൊന്ന് സർപ്രൈസ് ഒന്നും തന്നില്ല, ഒരു നീചനായ ഹസ്ബൻഡായി ഞാനെന്ന് പറഞ്ഞു ഗൈസ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്താ, നീജ എന്ന് പറഞ്ഞ വാക്ക് ഹിബ എന്നോട് പ്രയോഗിച്ചപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഒന്നും അല്ലാത്തൊരു മണ്ണാങ്കട്ടായി പോയി ഗൈസ്. മണ്ണാങ്കട്ട അതുകൊണ്ട് തന്നെ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ഞാൻ ഹിബക്ക് വേണ്ടിയിട്ട് 1000 സർപ്രൈസുകളാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. 1994 മൈനസ് ചെയ്ത് 8 ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഗൈസ് ഹിബക്ക് വേണ്ടിയിട്ട്. ലോട്ടറി അടിച്ച പോലെ തന്നെ ഉണ്ട്. ഈ ഇങ്ങനെ നിന്നിട്ട് കാര്യം, നമ്മള് ബങ്ക് എന്തോ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണത്? കേക്ക്. ഇതൊക്കെ ആദ്യമായിട്ട് കാണാം. ഹിബന്റെ വീട്ടിൽ നിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ ഹിബ മറ്റേ പള്ളിയിൽ ഇരുന്ന് തൊപ്പില്ല, അതാ കൊടുക്കല്ലേ ഹിബക്ക് ഹാപ്പി ബർത്ത്ഡേ ആയിട്ട്. വെറുതെ പൈസ വെക്കണ്ടല്ലോ. സുന്നി ഫാൻസ് ഒക്കെ ലൈക്ക് ചെയ്യാം. അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് കേക്ക് എടുത്തു തരാം അല്ലേ ബങ്കു? കേക്ക് ബങ്ക് എടുത്തു തരും. അപ്പൊ നമ്മൾ അന്ന് വീട്ടിൽ നിന്ന് 1 kg കേക്കാണ് ഹിബന്റെ വീട്ടിൽ നിന്ന് മുറിച്ചത്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ 1/2 kg ഉള്ളു. സന്തോഷായോ? ഇത് മാത്രമേ സർപ്രൈസ് ഒന്നും ഇല്ല. ശരി ശരി, സാധനങ്ങളുണ്ട്, സാധനങ്ങള് വരുന്നുണ്ട്. ഇന്നത്തെ സർപ്രൈസ് എന്താ വെച്ചാല്, ഇവിടെ അല്ല വെച്ചിട്ടുള്ളത്, വീടിന്റെ പല കോണുകളിലായിട്ടാണ് ഞാൻ ഇത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ സർപ്രൈസിലേക്കുള്ള വഴിയാണ് ഇട്ടത്. ഓക്കെ, ഇത് എടുത്താലാണ് ആ സർപ്രൈസ് നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് പോലെയാണ്, അല്ല ഹൈഡ് ആൻഡ് സീക്ക് അല്ല, ട്രഷർ ഹണ്ട് പോലെയാണ് ഗൈസ്. ഓരോ സ്ഥലത്ത് ഓരോ സൂചനകൾ, ഓരോ എക്സാമ്പിൾ, ഓരോ പോയിന്റ്സ്, ഓരോ ക്ലൂ, പിന്നെ മറ്റേ നമ്മളെ കോടീശ്വരനിൽ പറഞ്ഞ സാധനം എന്തേ ഹിബ? ലൈഫ് ജാക്കറ്റോ? അല്ല എന്തേന്ന് പറയാം, അല്ല ജാക്ക് പോട്ട് അല്ല, എന്താ ലൈഫിന്റെ ഒരു സാധനം ഉണ്ടല്ലോ ഗൈസ്, ലൈഫ് ലൈന്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മള് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, എടുത്തോ. ബിലോ ബെഡോ? 4 ബിലോ ബെഡ്, ബെഡിന്റെ താഴെയാണുള്ളത്. അപ്പൊ നീ ഓടി പോയിട്ട് കണ്ടുപിടിക്കുക ഏത് ബെഡാന്ന് നമ്മൾ പറഞ്ഞുതരില്ല. ഓക്കെ, ഒരു ചെറിയൊരു ക്ലൂ എടുക്കുക. ഡൗൺസ് ഈ ഫസ്റ്റ് ഫ്ലോർ അല്ല. ഓക്കെ, അല്ല സോറി, ഗ്രൗണ്ട് ഫ്ലോർ ആണ്, ഫസ്റ്റ് ഫ്ലോർ അല്ല. ഓക്കെ, ഓടിക്കോ 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 ഓടിക്കോ. ഹിബ ഇവിടെ ഉണ്ട്, ബങ്കു ഇവിടെ ഉണ്ട്. ഗൈസ്, അപ്പൊ നമ്മളെ ഫസ്റ്റ് സർപ്രൈസ് ഹിബക്ക് ഹിബക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ഷ്രഗ്. ഇത് എനിക്ക് രാത്രി ഇടാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിയതാ. നോക്ക്, കളിമുണ്ട് പ്ലസ് ഷ്രഗ്, വേറെ ലെവൽ. നമ്മ പൊളിക്കും ഗൈസ്. അപ്പൊ ഹിബക്ക് വേണ്ടിട്ട് ഞാൻ അടിപൊളി സാധനങ്ങളാണ് വാങ്ങിയത്. ഇത് ടോമി ഹിൽഫിഗറിന്റെ സാധനമാണ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ മറ്റേ ഇവിടെ നിന്ന് വാങ്ങിയ മാറ്റണ ഹംകാള. ടാഗ് പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, മനപ്പൂർവ്വം നാണം കെടുത്താൻ വേണ്ടി കരി വാരി തേക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം കേട്ടോ. ശുക്കൂർബാൻ ഗൈസ് നോക്കി, ഹിബക്ക് വേണ്ടി ഞാൻ വാങ്ങിയ. അതിന്റെ കൂടെ തന്നെ ഹിബന്ന് വെസ്റ്റേൺ കൾച്ചറിലേക്കാണ് ഹിബന്ന് ഡ്രസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിക്കൊടുത്തൊരു കിഡിലെ ഷർട്ടാ ഗൈസ് നോക്ക്. ഇത് മറ്റേ പേളി മണി അങ്ങനത്തെ ടീമൊക്കെ ഇടുന്ന സാധനം എന്നാ പിടിച്ചോ. അപ്പൊ എന്തായാലും ഗൈസ് ഇതാണ് ഹിബയുടെ ഫസ്റ്റ് സർപ്രൈസ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഫേമ ആയിരിക്കും.
ഇൻസ്റ്റാഗ്രാമുള്ള പെണ്ണുങ്ങൾ ഇടുന്ന സെയിം ഡ്രസ് എന്ത് ലുക്കാണ്. റിയോയുടെ അഭിപ്രായം ചോദിച്ചോക്കാം. റിയോ എങ്ങനെയുണ്ട് ഈ ഡ്രസ്? ഗൈസ് ഹിബയുടെ കോസ്റ്റ്യൂം ഇഷ്ടമല്ലാത്തവർ ലൈക്ക് അടിക്കുക വീഡിയോ. ഓക്കെ, നല്ല ലൈക്കിന്റെ എണ്ണം കൂടെ ഉള്ളു. എങ്ങനെയുണ്ട് ബുദ്ധി? ഹിബക്കുള്ള രണ്ടാമത്തെ സർപ്രൈസ് എടുക്കാം. ഫസ്റ്റത്തെ സർപ്രൈസ് ഡ്രസ് ആയിരുന്നു. അടുത്തോ ഗൈസ്, അപ്പൊ ഹിബക്ക് കിട്ടിയ സാധനം ഇതാണ്. ആൻഡ് 5 cats എന്ന ടൈലില്. അപ്പൊ ഈ കണ്ടുപിടിക്കാൻ സാധനം എവിടാന്ന് വെച്ചാല് കണ്ടുപിടിക്കാൻ അല്ല 5 minutes ഉള്ളോ. അതിന്റെ ഇടയിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ സമ്മാനം ബംഗുന് കിട്ടും. എന്നാലും സിമ്പിൾ ആണ്. കാറ്റ് പറഞ്ഞാല് പൂച്ച, പൂച്ച ഉള്ളവർ തന്നെ മനസ്സിലായി. പോകുന്നുണ്ട്. ഓ, ഇതിൽ ഹിബന്റെ ഹിബ വാതിലൊക്കെ തുറന്നിട്ടാ പോകുന്നേ. മായയുടെ കൂടാണ്. ഇതൊക്കെ അങ്ക് വേണ്ടിട്ടല്ലേ സീനാക്കണ്ടേ. വില കൂടിയ സാധനം. അപ്പൊ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്. ഇതാണ് ഇപ്പോഴത്തെ ഫോട്ടോ. ഹിബ ഷേക്ക് ആക്കി കഴിഞ്ഞിട്ടോ, അലമ്പാക്കി കഴിഞ്ഞിട്ട് രണ്ട് ഫോട്ടോസ് ആണ് നമ്മൾ എടുത്തല്ലേ ഹിബ. എന്തൊക്കെ ബ്ലറൊക്കെ അയക്കിന്. ഒപ്പിക്ക ഒപ്പിക്ക ഒപ്പിക്ക. ഇത് ഞാൻ ഇവിടെ തപ്പിക്കോണ്ട് നിൽക്കുന്നുണ്ട്. കൂടെ ബഗ് ഉണ്ട്. ഇപ്പൊ തപ്പിന് കണ്ടുപിടിച്ചില്ലെങ്കിൽ സാധനം കുട്ടിയോടെ ഞാൻ ബംഗൂര് കൊടുക്കും. ഉറപ്പാൻ കൊടുക്കുന്നുണ്ട്. ബംഗും ഹിബയും കൂടി കൊടുക്കുന്നുണ്ട്. ഇതിൽ അത്യാകർഷകമായ സമ്മാനങ്ങളാണുള്ളത്. ഓ മൈ ഗോഡ്, കടവുളെ എന്നാ ഇങ്ക വെച്ചിരിക്കേ. എന്താ ഉള്ളത് ഗൈസ്? ഹിബ പൊളിക്കുന്നുണ്ടോട്ടോ. കണ്ണനെന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ. എന്തിനാണ് ഹൃദയം ഇപ്പൊ വാങ്ങിക്കൊടുത്തത്? എനിക്ക് ഇന്ന തെറി വിളിക്കാൻ തോന്നുമ്പോണ്ടല്ലോ. ഇത് ഊ തരാണ്ടെന്നോ. ഓക്കെ, ഞാൻ കാണിച്ചു. കണ്ടോ, അങ്ങനെ തെറി വിളിക്കാൻ വേണ്ടിട്ടാ. ഇനി എല്ലാ ഹസ്ബൻഡുമാരും ഭാര്യമാർക്കും നിങ്ങൾക്ക് തെറി വിളിക്കാൻ തോന്നുന്നു. ഇതുപോലെ ഒരു പുല്ലാങ്കുഴയിൽ വാങ്ങിയാൽ മതി. ഇതിന് ആകെ 30 rupees ഉള്ളു ഗൈസ്, 30 rupees. ഇതിൽ അടുത്ത സർപ്രൈസ് ഹിബ പറഞ്ഞ് റിയോനെ കൊണ്ട് ഉടിപ്പിക്കാൻ. ഓക്കെ ഓക്കെ. അപ്പൊ റിയോ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. റിയോന്റെ സാധനം തന്നെ, രണ്ട് റിയോ. അപ്പൊ എവിടെ ഉണ്ടാവാ റിയോ? നോക്കി ഗൈസ്,
പക്ഷിന്റെ ഒരു കഴിവൊക്കെ റിയോ റിയോന്റെ സാധനം തന്നെ ഞാൻ ഇത് റിയോന്റെ കൂടിന്റെ അടിയിൽ തന്നെ വെച്ചത് റിയോക്ക് ഷെയർ കൊടുക്കുന്നതാണ് പറയുന്നത് ഇത്രയും വില കൂടി നേരത്തെ ഞാൻ നല്ല വില കൂടിയ സാധനം മേടിച്ചു കൊടുത്തിട്ട് അവൾക്ക് ഇത്ര ആവശ്യമില്ലേ എങ്ങനെ യൂസ് ചെയ്യേണ്ടി അറിയില്ലേ ഇതാവുമ്പോ പിന്നെ വേറെ തിന്നാ മതിയല്ലേ എത്ര വില കൊടുത്തുള്ള സാധനം വാങ്ങിയിട്ടും കാര്യമില്ല പെണ്ണുങ്ങൾക്ക് മുട്ടായി കൊടുത്തില്ലെങ്കിൽ ഡയറി മിൽക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു ഒരു സംതൃപ്തി ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അയിമ്പോർപ്പെടുത്താൻ സാധനമാണ് അടുത്ത ഹിബ എടുക്കുന്നുണ്ട് അടുത്തത് സിക്സ് സീലിംഗ് ഹിബ തുടങ്ങിക്കോ വിട്ടോ വിട്ടോ ഏസ് അപ്പൊ ഹിബ പോകുന്നുണ്ട് ഹിബ പോകുന്നുണ്ട് വാ 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 സർപ്രൈസ് തേടി ഹിബ പോകുന്നുണ്ട് ഹിബ പോകുന്നുണ്ട് ഏസ് ഹിബ പോകുന്നുണ്ട് ഹിബ പോകുന്നുണ്ട് അപ്പൊ ഹിബന്റെ കൂടെ നമ്മളും പോകുന്നുണ്ട് ഹിബ നോക്ക് എങ്ങോട്ടേക്കോ പോകുന്നു ഇപ്പൊ ആരെ സി ബി ഐ ഓ ഗൈസ് നോക്ക് എങ്ങോട്ടേക്കോ നോക്കുന്നൊക്കെ ഉണ്ട് ആ അഞ്ചു മിനിറ്റ് ബങ്കു അങ്കിൾ ആട്ടെ അഞ്ചു മിനിറ്റ് കിട്ടിയില്ലെങ്കില് ഓ മൈ ഗോഡ് അടുത്ത സർപ്രൈസ് കിട്ടി ഇത് പൊളി സാധനമാണ് ഇതിന്റെ പേരാണ് എന്താ ഇതിന്റെ പേര് ആ ഗൈസ് ശ്രഗ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് പണ്ട് ജഗ് ഒക്കെ അറിയാം ഇത് ശ്രഗ് ആട്ടോ നോക്കിയാ അപ്പൊ രണ്ട് ശ്രഗ് ഞാൻ ഹിബക്ക് വാങ്ങി കൊടുത്തുള്ളൂ ഈ പ്രാവശ്യം നോക്ക് 750 റുപ്പീസ് നോക്ക് ഇന്റെ മോനെ 750 റുപ്പീസ് കഴിഞ്ഞിട്ടോ അല്ലെ ബങ്കു അപ്പൊ അടിപൊളി സാധനം അല്ലെ ഹിബ അപ്പൊ ഇനി ഹിബക്ക് ആകെ രണ്ട് സർപ്രൈസും കൂടി ബാക്കിയുള്ളത് ഇൻസ്റ്റാഗ്രാം ലൈവ് എന്താ ആണോ നേരത്താണോ മാർച്ച് ഒന്ന് എന്ന് പറഞ്ഞ വൃത്തി കണ്ട ദിവസം എന്റെ ജീവിതത്തില് അത് 2019 തോന്നുന്നു നിർത്തിട്ടല്ലേ നമ്മളെ കല്യാണം ഇനി നിക്കാ ഓർത്ത് പറഞ്ഞത് എങ്ങനെ ഇരിക്കണേ ഏത് സീറ്റിലാ അയ്യപ്പ എല്ലാ വണ്ടിന്റെയും താക്കോല് എടുത്തു നോക്കാം ഏതോ സീറ്റിൽ നിന്നുള്ള അപ്പോഴൊക്കെ അതിന് കിട്ടും രണ്ടു വണ്ടീന്റെ ചാവി ഞാൻ വിചാരിച്ചെടുത്തു നല്ലൊരു സ്റ്റൈൽ ഉണ്ടോ രണ്ടെണ്ണം ഓ ഫസിയാങ്കന്റെ വണ്ടിന്റെ ഉള്ളിൽ തന്നെയാണല്ലേ ഇതെന്താ മുട്ടായിയോ ഗൈസ് നോക്ക് ഇതെങ്ങനെയുണ്ട് ഇതിന്റെ പാക്കിംഗ് പൊളിച്ചില്ല നോക്ക് മുട്ടായി ഗൈസ് പണ്ടത്തെ നോസ്റ്റാൾജിക് സാധനം ഞാൻ ഈ പ്രാവശ്യം ഏറ്റെടുത്തത് പൊളിച്ചില്ലേ അല്ലേ എല്ലാവരും കമന്റ് ചെയ്യാം ഗൈസ് ഈ ഒരു പാക്കിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാം ബിക്കോസ് ഞാൻ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്താൽ നമുക്ക് പണ്ടത്തെ എക്ലയർ മുട്ടായിൻ്റെ ഒരു രൂപരേഖ ശാല ഒരു വിധ ഒരു വിധത്തിലാണ് ഗൈസ് ഞാൻ കഷ്ടപ്പെട്ടത് ഇതാക്കിയതാണ് അടുത്ത ഡ്രസ് നോക്ക് നല്ല ഇത് ഭയങ്കര ഹൈ ക്വാളിറ്റി സാധനമാണ് ഇതൊരു ഇമ്പോർട്ട് മെറ്റീരിയലാണ് ഗൈസ് നമ്മള് ഈ യൂറോപ്പിലൊക്കെ കാണുന്ന കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇതെങ്ങനെയുണ്ടെങ്കിൽ ഇഷ്ടമായോ ചില സമയത്ത് ഇന്ത്യൻ റെയിൽവേ ഓർമ്മ വരും എനിക്ക് ഈ ഒരു കളർ കളർ കാണുമ്പോ എന്താ ഇന്ത്യൻ റെയിൽവേന്റെ അവിടെ പിന്നെ ലാസ്റ്റത്തെ സാധനം ആട്ടോ ഓക്കെ എങ്ങനെയുണ്ട് ഗൈസ് നോക്ക് ബലൂണൊക്കെ ഉണ്ട് ഈ ലൈറ്റ് ഈ ലൈറ്റ് എങ്ങനെയുണ്ട് ഇവിടെ
പൊളിയല്ലേ. ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്, ഉണ്ടായാ മതി. പണ്ടത്തെ മറ്റേ മേക്കപ്പ്. എന്തേലും ഉണ്ടായാ മതി, എനിക്കറിയില്ല. മേക്കപ്പ് ഗൈസ്. അപ്പൊ ക്യാമറമാനും ബംഗു മേക്കപ്പ് എന്ന് പറഞ്ഞ. അപ്പൊ എന്തായാലും ഹിബ, യു സ്റ്റാർട്ട്. കാരി ഓൺ. ഒരു പെട്ടിന്റെ ഉള്ളിൽ വേറൊരു പട്ടി. ഗൈസ് കിടിലൻ സാധനായിട്ടോ. ദർശനം ശ്രീന്ന് വാങ്ങിയാണല്ലോ ഇത്. കണ്ടിട്ട് അങ്ങനെ ഉണ്ടല്ലോ. മോതിരോ? ഇത് സ്വർണ്ണ മോതിരല്ലേ? സ്വർണ്ണല്ല, ഒരു ഗ്രാം തങ്കത്തിൽ പതിഞ്ഞ തിരൂരാഭരണം. മൂക്കൊലിപ്പിച്ചെടുക്കുന്ന ചെക്കന്മാരെ പ്ലസ് ടു ഉള്ള പെണ്ണുങ്ങൾക്ക് വാങ്ങി കൊടുക്കുന്ന സാധനം. പോടാ ബ്ലേഡി. എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ ബാഷ്? അപ്പൊ ഈ അലങ്കാര പണികൾ ചെയ്ത ക്യാമറമാനും ബംഗുനും ഫസ്റ്റ് ക്ലാസ്സും ഞാൻ ഈ അപേക്ഷയിൽ നന്ദി അപേക്ഷിക്കുകയാണ്, നന്ദി പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ഗൈസ് ഇന്ന് ഭയങ്കര ഹാപ്പി. എനിക്ക് മോതിരം കിട്ടി, ഇൻസ്റ്റാക്സ് കിട്ടി, ഡ്രസ് കിട്ടി, മിഠായികൾ കിട്ടി, ഫസ്റ്റ് എത്ര ചായ പയമ്പരുത്തിവൾക്ക് വാങ്ങി കൊടുക്കുന്ന ഡ്രസ്സിന്റെ പൈസ ഉണ്ടെങ്കിൽ. അപ്പൊ ഇനി ഫസ്റ്റ് ഇതുപോലത്തെ ഗിഫ്റ്റുകൾ വാങ്ങി തരുന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഞാൻ ഭയങ്കര സന്തോഷം. ഇനി മുതൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാം. ഓ പിന്നെ എവിടെ ഗ്രാൻഡ് ആയിട്ട്? ഞാൻ ചോദിച്ചിട്ട് ഫസ്റ്റ് ഒരു ഔട്ട്ഡോറിൽ നിന്ന് എനിക്ക് പൂതിയായിട്ട്. അപ്പൊ പിന്നോട് അറിയാം, എനിക്ക് ഇവിടെ സ്വർഗല്ലേ അറിഞ്ഞിട്ട് ഇവിടുന്ന് കൊല്ലു. പിന്നെ മാങ്ങണ്ടി മോറിക്ക് പുറത്ത് പോലെ പോയി. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇനി ഞാൻ ഈ മോതിരം ഇട്ടിട്ട് ഉറങ്ങാൻ പോവാണ്. യെസ് ഗൈസ്, അല്ലേ? നിങ്ങൾക്കാർക്ക് സന്തോഷമില്ല. അപ്പൊ ഗൈസ് ഇതായിരുന്നു വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അടിച്ചോടി. അപ്പൊ ഗൈസ് ഇനി ഞാൻ അടുത്ത വീഡിയോ